1974 ഒക്ടോബർ 21 തീയതിയാണ് സഭയിൽ നടുത്തളത്തിൽ സത്യാഗ്രഹമുണ്ടായത്. നടുത്തളത്തിൽ സത്യാഗ്രഹം നടത്തിയ പ്രതിപക്ഷ നേതാവ് ഏറ്റവും മോശപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് എങ്കിൽ എനിക്ക് പരിണതപ്രജ്ഞരായ രണ്ട് മുൻഗാമികൾ കൂടി ഉള്ളതായി ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സഭയിൽ, ഈ കേരളത്തിന്റെ നിയമസഭയിൽ നടുത്തളത്തിൽ ആദ്യം സത്യാഗ്രഹത്തിന് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ്, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന സഖാവ് ഇ.എം. ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു. മന്ത്രിമാരും സ്പീക്കറും ഒന്ന് മറിച്ചു നോക്കണം നിയമസഭയുടെ ചരിത്രം. 1974 ഒക്ടോബർ 21 തീയതി സഭയുടെ നടുത്തളത്തിൽ അവർ സത്യാഗ്രഹം ഇരുന്നു. അതിനുശേഷം വീണ്ടും 1975 ഫെബ്രുവരി 25 തീയതി രാത്രി മുഴുവൻ പ്രതിപക്ഷാംഗങ്ങളും സഭയുടെ നടുത്തളത്തിൽ ഇ.എം.എസിന്റെ നിർദ്ദേശപ്രകാരം ഇരുന്നു. ഇനി വേറൊരു പിൻഗാമി കൂടിയുണ്ട് എനിക്ക്. 2011 പത്താം മാസത്തിൽ വി.എസ്. അച്യുതാനന്ദൻ, പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ അന്നത്തെ പ്രതിപക്ഷ നേതാവ്, സഭയിൽ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചു കഴിഞ്ഞതിന് ശേഷം ഉള്ള പ്രതിപക്ഷ നേതാവ് 2011 ഒക്ടോബർ മാസത്തിൽ ഈ സഭയിൽ നടുത്തളത്തിലിരുന്നു. അപ്പോ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷ നേതാവ് സഭയെ അവഹേളിച്ചുകൊണ്ട് നടുത്തളത്തിൽ ഇരുന്നത് എന്നുള്ള മന്ത്രിമാരുടെയും സ്പീക്കറിന്റെയും എല്ലാം അഭിപ്രായ പ്രകടനങ്ങൾ പിൻവലിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ സഭയുടെ ചരിത്രത്തിൽ ഇതിനു മുൻപും സഭയുടെ നടുത്തളത്തിൽ ഇരുന്ന് സമരം ചെയ്തിട്ടുള്ള ചരിത്രമുണ്ട്. ഞങ്ങൾക്ക് സർക്കാരിന്റെ ഈ സമീപനമാണ് ഒരു കാരണവശാലും ചർച്ച ചെയ്യില്ല. എല്ലാ സർക്കാരും, ഇവിടെ പ്രതിപക്ഷ ഉപനേതാവ് നിൽക്കുന്നു, അദ്ദേഹം നിരവധി മന്ത്രിസഭകളിൽ അംഗമായിരുന്നയാളാണ്. നിയമസഭകളിൽ അത്രയും വിഷയം വന്നാൽ കക്ഷി നേതാക്കൾ തന്നെ മുൻകൈയെടുത്ത്, സഭാ നേതാവ് തന്നെ മുൻകൈയെടുത്ത് ആ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്ന ഒരു പാരമ്പര്യമായിരുന്നു ഈ സഭയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ പ്രതിപക്ഷവുമായി സംസാരിക്കില്ല, ഞാൻ തീരുമാനിക്കും സഭയിൽ എന്ത് നടക്കണം എന്ന് ധിക്കാരത്തോടെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞാൽ അതിൽ തലകുനിച്ചു കൊടുക്കാൻ കേരളത്തിലെ പ്രതിപക്ഷം ഒരു കാരണവശാലും തയ്യാറല്ല. ഒരവകാശവും ഞങ്ങളുടെ പിടിച്ചുപറിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു തരത്തിലുള്ള ധിക്കാരത്തിന്റെ മുന്നിലും ഞങ്ങൾ കീഴടങ്ങില്ല. അതിന്റെ വലിയ പ്രഖ്യാപനമാണ് കേരളത്തിലെ പ്രതിപക്ഷം ഈ നിയമസഭാ സമ്മേളന വേളയിൽ നടത്തിയത് എന്ന് പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തന്നെയാണ് ഇന്ന് സംഭവിച്ചത്. കാരണം പ്രതിപക്ഷത്തിന്റെ ഒരു ധാർമ്മിക സമരം, പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷാവകാശങ്ങൾക്ക്, ജനങ്ങളുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭമാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. കാരണം ഈ നിയമസഭ ചേരുകയാണ് എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞതുപോലുള്ള നിരവധി പ്രശ്നങ്ങൾ, വാർത്താ മാധ്യമങ്ങളൊക്കെ അനുദിനം വാർത്തയാക്കിക്കൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ, സ്ത്രീ സുരക്ഷ, അതുപോലെ തന്നെ മാലിന്യ പ്രശ്നം, അതുപോലെ നോൺ ഡോഡർ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അനഭിലഷണീയമായ സംസ്ഥാനത്ത് പുതുതായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ, ഇതെല്ലാം നിയമസഭയിൽ ചർച്ചയാക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു.